താലിയിലൊന്നും വലിയ കാര്യമില്ലടോ. നിന്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന താലി വിവാഹം കഴിഞ്ഞെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ മാത്രമായിട്ടുള്ള ഒരു അടയാളമായിട്ടാ എനിക്ക് തോന്നുന്നത്. ആ ഹൃദയത്തിൽ ഞാനുണ്ട്. പിന്നെ നീ ഇനി ജീവിതകാലം മുഴുവൻ അതഴിച്ചു കളഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മയത്തുണ്ട്, പോയെന്ന് സമാധാനിപ്പിക്കണം. അമ്മയുടെ അരികിലേക്ക് പോവാനുള്ള ധൈര്യം എനിക്കില്ല ബേട്ട. അവിടെ നിന്ന് ഇവിടെ എത്തുന്നതുവരെ അമ്മയുടെ മുഖം മോളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരു ഭാര്യയുടെ ബലം കൂടെയുള്ള പുരുഷനാ. ഞാൻ നിനക്കൊപ്പമുണ്ട് ഏത് പ്രതിസന്ധിയിലും. പിന്നെ ആരെ പേടിക്കാനാ? അമ്മ പലതും പറയും, കേട്ടു നിൽക്കണം. സഹിക്കാനും ക്ഷമിക്കാനും നിന്നെ പോലെ കഴിവുള്ള പെൺകുട്ടികൾ ഇല്ലല്ലോ മോളെ. എനിക്ക് പേടിയാവുന്നു അമ്മയേട്ട. അങ്ങനെയാ മുന്നോട്ടുള്ള പോക്ക്. ഗായത്രി, എല്ലാരെയും കരയിക്കുമെന്ന് ഭയക്കുവാ ഞാനിപ്പോ. അവൾ അത്രയ്ക്ക് ആഹ്ലാദത്തില്ല, നാളെ കുറിച്ചുള്ള പ്രതീക്ഷയില്ല, ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്, അതേപ്പറ്റി പറയുന്നുണ്ട്. കേൾക്കുമ്പോ ഹൃദയം നിന്ന് പോകുന്ന പോലെ തോന്നും. എന്തു പറയും? എല്ലാം തകരുമ്പോ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുക പാവത്തിന്? എനിക്കറിയില്ല. ഫലമോള് ഒരു വിഷാദത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അഭിയ, ആശ്വാസം, ആത്മവിശ്വാസം കൊടുക്കണം. സ്നേഹിക്കുന്നവർ തമ്മിലുള്ള യുദ്ധമാ. ആയുധം കൊണ്ടുണ്ടാവുന്നതിനേക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ അതിന് കഴിയും. ആ മുറിവ് ജീവിതകാലം മുഴുവൻ നമുക്ക് വേദന തരികയും ചെയ്യും. സാധാരണ പെൺകുട്ടികൾക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ ബാല അവിടെയും എനിക്ക് അത്ഭുതമാ. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ അന്യ പുരുഷന്റെ മുമ്പിൽ പോയി ചായയും പലഹാരങ്ങളുമായി നിൽക്കാൻ നിനക്ക് എങ്ങനെ തോന്നി ബാല? അല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. മുന്നറിയിപ്പില്ലാതെയല്ല നടന്നത്. പിന്നെ പാവയെ പോലെ നിൽക്കേണ്ടി വന്നു. എനിക്കൊന്ന് അറിഞ്ഞാ കൊള്ളാം. ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞാൽ ആരും ചോദിക്കുന്ന ചോദ്യ ചോദിക്കുന്നത്. നിനക്കാരാ, ആരാ വലുത്? നിന്റെ ഭർത്താവോ അതോ അനിയത്തിയോ? ആരോടാ നിനക്ക് കൂടുതൽ ഇഷ്ടമെന്ന്? എനിക്ക് എനിക്ക് രണ്ടാളെ വേണം. അത് നടക്കില്ല. ഒരാളെ നീ മറന്നേ പറ്റൂ. അതിപ്പോ എന്റെ മോനായാലും കുഴപ്പമില്ല. ഈ നാടകത്തിനൊരു അവസാനം കാണണം. കുറച്ചുകൂടി ക്ഷമിക്കണം. അപ്പോ ഇതിന് പരിഹാരം കാണാൻ പറ്റുമോ? എന്റെ മോൻ ധൈര്യശാലിയാ, കാക്കയിട്ട് കഴിഞ്ഞാ വേറൊരാളാ. എന്നാ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന് മുന്നിൽ അവനൊരു പെങ്കോന്തനായി മാറുന്നു. അതാ എല്ലാത്തിനും കാരണം. ദേ, ഒരു സത്യം മറച്ചു വെച്ചു എന്ന് കരുതി താലി കെട്ടിയവനെ ഇങ്ങനെ തകർക്കരുത്. എനിക്ക് എനിക്കൊന്നും അറിയില്ല. വർഷങ്ങൾക്ക് ശേഷം തിരികെ കിട്ടിയ എന്റെ അനിയത്തി മരിക്കാതിരിക്കാന് ഞാൻ ഇങ്ങനെയൊക്കെ. മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത കാര്യമാണെങ്കിലേ അത് എത്രയും പെട്ടെന്ന് തീർക്കണം. ഇത് രണ്ടും കെട്ട രീതിയില നിന്റെ പോക്ക്. അഭി നിന്നെ വിവാഹം കഴിച്ചു എന്ന ഒറ്റ തെറ്റിന്റെ പേരിൽ അവനെ വിഡ്ഢിയാക്കുക നീയിപ്പോ. എന്റെ ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ ഉത്തരവുണ്ട്.
നിനക്കെ നിന്റെ അനിയത്തിയോടാ കൂറ് കൂടുതൽ. അതെ, അതാ സത്യം. പൊയ്ക്കോ മുമ്പിൽ നിന്ന്. നാഥൻ സാറിന് ഒരിക്കലും ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ കഴിയില്ല. കാരണം ഗായത്രിയെ സ്വന്തം ചിറകിനുള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന മുത്തച്ഛനാണ് അദ്ദേഹം. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട്. അത് നീ മനസ്സിലാക്കണം മോനെ. ഇവിടെ നീയാണ് കൃത്യമായ ഒരു പരിഹാരം കാണേണ്ടത്. ബാലയെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നിനും വയ്യമ്മ. വേണ്ട, വേദനിപ്പിക്കാതെ നീ നിന്റെ ഭാര്യ അവളുടെ പാട്ടിനെ വിട്ടോ. ഇവിടെ വന്ന താമസത്തിന് ശേഷം രണ്ടിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാ. ഇവിടെ ഒന്ന് ഉറച്ച് നിന്നിട്ട് വേണ്ടേ കൂട്ടിക്കൊണ്ടു പോവാൻ. അമ്മ അവളെ വഴക്ക് പറയരുത്, സങ്കടപ്പെടുത്തരുത്. എടാ, നീ ഭാര്യയുടെ സൈഡ് മാത്രമാണ് നിൽക്കുന്നത്. എല്ലാവരും അങ്ങനെ നിന്ന ഈ കുട്ടിക്കളി കുറെ കാലം ഇങ്ങനെ അങ്ങ് പോവും. ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. അപ്പോ ആരെങ്കിലും ഒക്കെ അവള് ഭയക്കണം. ഭയന്നിട്ടായാലും അവൾ നിനക്കൊപ്പം ജീവിക്കാൻ തീരുമാനിക്കണം. അനിയത്തെ ഒഴിവാക്കാനുള്ള മാർഗവും അവൾ കണ്ടെത്തണം. അതൊക്കെ എടുപിടിയെന്ന് പറ്റുമേ. ഞാനും അത് തന്നെയാ നിന്നോട് പറയുന്നത് അഭി. നീയും ബാലയെ ഒന്നിച്ചിരുന്ന് ചിന്തിക്കണം, എന്നിട്ട് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും വേണം. അല്ലാതെ ഇതിനകത്ത് മൂന്നാമതൊരാളെ ഉൾപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ തന്നെ എന്റെ അടുത്ത് വന്നതെന്ന് കരയും പറയുകയൊക്കെ ചെയ്തു. അതൊന്നും കണ്ടേ എന്റെ മനസ്സലിയില്ല. അങ്ങനെ അലിഞ്ഞാലേ നിനക്ക് നാളെ ഒരു ഭാവി ഉണ്ടാവില്ല അഭി. ബാലെ കിട്ടിയത് തന്നെ മഹാഭാഗ്യമാണമ്മേ. ഇപ്പൊ ഞാൻ ഗൾഫിലാണെന്ന് വിചാരിക്കുക, ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമായിരുന്നോ? എങ്കിലും നാട്ടിലുള്ള സമയം ഒന്നിച്ച് കഴിയാൻ പറ്റില്ലായിരുന്നോ? ഇപ്പൊ അതും ഇല്ലല്ലോ. ദേ, അനാവശ്യങ്ങൾ ഓരോന്ന് കാണിച്ചു വച്ചിട്ട് ഇനി സമാധാനിക്കാനായി ഓരോരോ മുടന്ത ന്യായങ്ങൾ പറയല്ലേ. എനിക്കിന്റെ സമനില പോവാ. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോ അവള് പറയുന്ന ഒക്കെ ന്യായമാണ്. അതുകൊണ്ട് കൂടുതല് ചൊടിപ്പിക്കണ്ട. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്ക്, അങ്ങനെയെങ്കിലും ഒന്ന് തണുക്കട്ടെ. ഉറഞ്ഞു നുള്ളുക ദേവിമാരെ പോലെ. എത്രയോ നാളുകൾക്ക് മുമ്പ് ഈ ചാടിക്കടയ്ക്കാൻ വരുന്ന അഭിസാറിന്റെ അമ്മ തന്നെ രണ്ടാളോടും പറഞ്ഞല്ലേ കല്യാണം കഴിക്കാൻ. അന്ന് കെട്ട് നടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അനിയത്തി നാട്ടിൽ എത്തത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ ഒന്നിച്ച് താമസിച്ചിട്ട് വേണ്ടേ കുഞ്ഞുങ്ങൾ ജനിക്കാൻ. നീലേട്ടൻ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കും. ഓ, അതേ ഇപ്പൊ നടക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് മേഡം ഇങ്ങോട്ട് വരികയായിരുന്നു. എന്തൊക്കെയോ വറുത്തരച്ച് കറി വെക്കാൻ ആ പരിപാടി. ചേരുവകൾ കൂടിപ്പോയാ വയറ് കേടാവും, അതുകൊണ്ട് സൂക്ഷിച്ചു വേണം പാചകം എന്ന് ഞാനൊരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. മരുമകൾ വച്ചു വിളമ്പി തരുന്ന രുചികരമായ ഭക്ഷണം കഴിക്കാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്. ഇവൾക്കൊപ്പം താമസിക്കാനും ഇവളെ കൂട്ടിക്കൊണ്ടു പോവാനും എനിക്ക് വേണ്ടത് അടുക്കളക്കാരിയായ പാചകം നന്നായിട്ട് അറിയാവുന്ന ഒരു പെൺകുട്ടിയല്ല. അങ്ങനെയെങ്കിൽ ജോലിക്കാരെ ആരെങ്കിലും വച്ചാ പോരെ. എന്റെ ആവശ്യം എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന മകനെ നോക്കുന്ന ഒരു മരുമകളെ, അവന്റെ ഭാര്യയെ, പിന്നെ മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ ഏതൊരു മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളെ ലാളിക്കാൻ ആഗ്രഹിക്കും.
അതും കുടുംബജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ. ഞാൻ അഭിയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴാ ഡോക്ടർ വിധി എഴുതിയത്, ഇനിയൊരു കുഞ്ഞു പാടില്ലെന്ന്. അവന് താഴെ ഒരു പെൺകുട്ടി വേണമെന്ന് ഞാനും അവന്റെ അച്ഛനും ആഗ്രഹിച്ചതാ. അന്ന് നടക്കാതെ പോയ ആഗ്രഹം ഇനിയെങ്കിലും നടക്കണം. ഒരു പെൺകുഞ്ഞു വേണമെന്ന് അമ്മ പറഞ്ഞത്. എന്നുവെച്ചാ ആദ്യം ജനിക്കുന്നേക്ക് ആൺകുട്ടികളായി പോയാൽ പെൺകുട്ടി ഉണ്ടാകുന്നത് വരെ പ്രസവിച്ചുകൊണ്ടേയിരിക്കണം. നിർത്തടാ, സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോ അവൻ അതിനിടയിൽ കൂടി രസിക്ക. അതുകൊണ്ട് തൽക്കാലം നീ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാലും ഞാനതൊന്നും കഴിക്കാൻ പോകുന്നില്ല. മരുമകൾ എന്നും കൂടെ കാണുമെന്ന് ഉറപ്പ് വരുത്തട്ടെ, എന്നിട്ട് നീ ഉണ്ടാക്കുന്നത് കഴിക്കാം. അയ്യോ മാഡം, ഇപ്പൊ വറുത്തരച്ച കറി എന്ത് ചെയ്യും? അനിയത്തിക്ക് ഇഷ്ടമായിരിക്കും. ഇപ്പൊ തന്നെ എല്ലാരായിട്ട് വറുത്ത് പൊരിക്കുകയാണല്ലോ. പാഴ്സലാക്കി കൊടുക്കാം, കഴിക്കട്ടെ. ഹലോ. ഓ, കമ്മീഷണർ സാർ ആയിരിക്കും മനസ്സിൽ. അല്ലടി, അല്ലേ, കള്ളം പറയാതെടി. അതേടി, ഇന്ന് എന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്റെ ബാലേച്ച. ഏ, ഇന്നലെ വരെ അകറ്റി നിർത്തിയിരുന്ന ആള് ഇപ്പൊ നിന്റെ ഉള്ളിൽ സ്ഥാനം പിടിച്ചോ? ഒരുപക്ഷെ അഭയേട്ടനേക്കാൾ. നീ ചേച്ചിയെ പ്രേമിക്കുകയാണോ? പ്രേമത്തിന് സ്നേഹം എന്നൊരർത്ഥമുണ്ട്. അതെ, ഞാൻ എന്റെ ചേച്ചി പ്രേമിക്കാം ഒരുപാട് ഒരുപാട്. ഇത്രയ്ക്ക് അവരെ ഇഷ്ടപ്പെടാൻ എന്താടി കാരണം? അങ്ങനൊരു മന്ത്രശക്തി എന്റെ ചേച്ചിക്കുണ്ട്. ഇത്രയും നാളത് നഷ്ടപ്പെടുത്തിയതിൽ എനിക്ക് കുറ്റബോധമുണ്ട്. അബിയേടിനെ സ്നേഹിച്ച ചേച്ചി അങ്ങേരം നിനക്ക് തരാന്ന് പറഞ്ഞപ്പോ വന്ന മാറ്റവേ. നീ ഒരു അവസരവാദി തന്നെയാ. ശരിക്കും ഇപ്പൊ എനിക്ക് ചെറിയ വേദനയുണ്ട്. ഓഹോ, എന്നാ നീ അബിയേടിനെ തിരിച്ചു കൊടുത്തേക്ക്? അതിന് തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല, അത്രയും വിശാല മനസ്കഥയൊന്നും എനിക്കില്ല. ആ, പിന്നെ ചേച്ചിയുടെ വിവാഹം ഞങ്ങളുടെ താലികെട്ടിന് മുമ്പ് നടക്കും, പിന്നെ പ്രശ്നമില്ലല്ലോ. എങ്കിലും ഒന്നുറപ്പാ, അവരായിരുന്നു നല്ല ജോഡി, നല്ല കോമ്പിനേഷൻ. ചേച്ചിയുടെ വിവാഹം ഞങ്ങളുടെ താലികെട്ടിന് മുമ്പ് നടക്കും, പിന്നെ പ്രശ്നമില്ലല്ലോ. എങ്കിലും ഒന്നുറപ്പാ, അവരായിരുന്നു നല്ല ജോഡി, നല്ല കോമ്പിനേഷൻ. ദേ, എന്നെ ചൊടിപ്പിക്കാനാണോ നിന്റെ പരിപാടി? ഞാൻ പറഞ്ഞ സത്യവാടി. അവരുടെ സ്വഭാവത്തിൽ മാത്രമല്ല, നോക്ക്, അവരുടെ പഠിപ്പ്, അവരുടെ ജോലി, എല്ലാത്തിലും സമാനതകളുണ്ട്. ആയിക്കോട്ടെ, പക്ഷെ ആ ഒരു ഒറ്റ കാര്യം ഒഴിച്ച് മറ്റെന്താഗ്രഹവും ഞാൻ ചേച്ചിക്ക് സാധിച്ചു കൊടുക്കും. എന്നാ ഇത് മാത്രം വയ്യ, അവിടെ ഞാൻ സ്വാർത്ഥയായി പോവും, ചേച്ചിയുടെ മുഖം മറക്കും. ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം, അവരുടെ ശരികൾ കാണാൻ ശ്രമിക്കണം.
എന്നിട്ടേ നമ്മുടെ ഭാഗത്തെ ന്യായത്തെപ്പറ്റി ചിന്തിക്കാവൂ. ഈ വിഷയത്തിൽ അമ്മയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ദേ, നീ ഉടുത്തുറങ്ങി നിന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിറയലാ തോന്നിയത്. ചിരിക്കുകയാണോ നീ? പിന്നെ നിന്റെ കരച്ചിലും ഗതികേടും ഓർക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം അങ്ങ് പോവും. എനിക്കറിയാം, സത്യം പറഞ്ഞ ഇങ്ങനൊരു ഭർത്താവാ എന്റെ ബലം. ഞാനിപ്പോ അഭിയേട്ടനെ മുമ്പത്തെക്കാൾ സ്നേഹിക്കുന്നുണ്ട്. ഒന്ന് പോടി, ബാബ വന്ന ശേഷം നീ മൊത്തത്തിൽ അങ്ങോട്ട് ചാഞ്ഞു. എവിടേക്ക് ചാഞ്ഞാലും ചരിഞ്ഞാലും എന്റെ ഇഷ്ടം കുറയില്ല അഭിയേട്ട. ഈ തണല എന്റെ ബലം, ആത്മവിശ്വാസം. ഒരുപാട് ഗുണമുണ്ടെങ്കിലും ചില നേരത്തെ ഈ സാധനം ശല്യം തന്നെയാ. ചിലപ്പോ ഇതങ്ങ് പൊട്ടിച്ചിടാൻ തോന്നും. ആ, അവള് തന്നെ, ഗായത്രി. അവക്ക് ഉറക്കമൊന്നും ഇല്ലേടി? ഒന്ന് എടുക്ക ബേട്ട. എടുത്തിട്ട് എന്തോന്ന് പറയാനാ? എടുക്കാത്തതില് നിനക്ക് വിഷമമുണ്ടോ? അവൾ എന്നെ പോലെ അല്ല ബേട്ട. നിരാശയും ദേഷ്യവും അവൾക്ക് കൂടുതലാ. അതെ, നല്ല അടി കിട്ടാത്തന്റെ കുറവാ. മോളായിരിക്കും. മോളെ. അതെ, അഭിയേട്ടൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അതുകൊണ്ട് ഒരു സുഖവും തോന്നുന്നില്ല. അതാ ഞാൻ ചേച്ചി വിളിച്ചത്. അഭിയേട്ടൻ ഉറങ്ങാൻ കിടന്നു കാണും, അതാവും എടുക്കാത്തത്. എങ്കിലും സ്നേഹിക്കുന്ന പെണ്ണിന്റെ കോള് ഏത് അർദ്ധരാത്രിയിലും ചാടി എഴുന്നേറ്റ് എടുക്കണ്ടേ? അങ്ങനെ എല്ലാ പുരുഷന്മാരെയും പോലെ കാണണ്ട അഭിയേട്ടനെ. ആളൊരു പുലിയാ. ആ പുലിയെ ഞാൻ പുലിമടയിൽ പോയി കീഴടക്കും. ചേച്ചി നോക്കൂ. ബാലേച്ചി ഉറങ്ങിയായിരുന്നു? ഏയ്, എനിക്ക് ഉറങ്ങാൻ സമയമായിട്ടില്ല. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി വൈകിയേ കിടക്കും. ഞാനും ഇന്ന് കിടക്കാൻ വൈകും ചേച്ചി. അഭിയേട്ടൻ മൊബൈൽ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് ഉറക്കം വരില്ല എനിക്കിന്ന്. എന്നാ ശരി ചേച്ചി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളെ. ഞാനൊരു കാര്യം പറഞ്ഞ അഭിയേട്ടൻ കേൾക്കൂ? കേൾക്കാം. അവളെ വിളിക്കാനാണെങ്കിൽ കേൾക്കില്ല. അവള് നിയന്ത്രണം വിട്ടു പോവാ. അതിനൊപ്പം ഞാൻ നിന്നാലേ ദേ എനിക്കെന്റെ പെണ്ണിനെ നഷ്ടപ്പെടും. നീയങ്ങ് കൈവിട്ടു പോവും. ദേ ഇതേ വിവാഹശേഷം ദൈവം നമുക്കായി തന്ന നിമിഷങ്ങളാ. അത് പാഴാക്കിക്കളയാൻ പാടില്ല. അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഗായത്രി നമുക്കിടയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എത്ര രസകരമായിരുന്നു ഈ ജീവിതം. ശാന്തമായിരുന്നെ. അങ്ങനെ എല്ലാ രസവും സമാധാനവും ഒന്നിച്ച് ദൈവങ്ങൾ തരില്ല അഭിയേട്ട. അവര് വേദനിക്കാൻ ഒരിത്തിരി ബാക്കി വെച്ചേക്കും. തനനനതും തനനനതും തനനനതും.
ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്ന നേരം വിളിപ്പിക്കാനാണോ നിന്റെ പരിപാടി? അവരുടെ ഭാഗത്തുനിന്ന് വിളിയൊന്നും വന്നിട്ടില്ല. പെണ്ണ് സബ് കളക്ടറൊക്കെയാണ്, അതിന്റെ അഹങ്കാരം കാണും എന്ന് കരുതി നീ മോശമാണോ? അവളുടെ പത്തിരട്ടി ശമ്പളം വാങ്ങുന്ന ആളല്ലേ നീ? ആ അപ്പോ ഒരുപാടങ്ങ് താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തിരി താഴ്ന്നാലും ഈ വിവാഹം നടക്കണം, നടന്നേ തീരൂ. ശേഖരേട്ടനും വീട്ടുകാർക്കും ഒക്കെ നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞല്ലോ. അദ്ദേഹത്തെ വിളിച്ചപ്പോ ഉടനെ ബന്ധം നടത്താമെന്നാ പറഞ്ഞത്. പിന്നെ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും ബാലയുടെ തറവാട്ടിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. നാളെയോ മറ്റോ ശേഖരേട്ടൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരട്ടെ, അവിടേക്കും പോകാം. എടാ, നീ ഇനി അവളെ ആലോചിച്ചോണ്ടിരിക്കാതെ പോയി കിടക്കാൻ നോക്ക്. ഞാൻ കിടന്നോളാം, നിങ്ങൾ പോയിക്കോ. സാധാരണ പുറം രാജ്യങ്ങളിൽ ജീവിച്ചവർ ഇതുപോലെ പെണ്ണ് കണ്ട ശേഷം അവളെ ഓർത്തിരിക്കാറില്ല. ഓ, നീ വെറും പെൺകോന്തനായി പോവല്ലേ. വാ. ഇന്നലെ രാത്രി ബാലയെ വിളിച്ചപ്പോ ബാല ഫോൺ എടുത്തില്ലാന്ന്. പകരം മോളുടെ ഫോണ് മറ്റേതോ ആണുങ്ങളെ എടുത്തു. ഇതെല്ലാവർക്കും പ്രതീക്ഷ കൊടുക്കുന്ന അവസ്ഥയാ ഗായത്രി മോൾക്കും ആ പയ്യനും ഒക്കെ. നിന്നെ പോലുള്ള ആണുങ്ങളാടാ പല പെൺകുട്ടികളെയും വഴിതെറ്റിക്കുന്നേ.